നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൃഷി വകുപ്പിലെ ഡെപ്യൂട്ടേഷൻ പരിപാടി ജില്ലയിൽ അവസാനിപ്പിച്ചതായി കൃഷി മന്ത്രി വി എസ് സുനിൽകുമാർ 2017 ജനുവരിയോടെ കൃഷി വകുപ്പിലെ 186 ഒഴിവുകളും നികത്തുമെന്നും സുനിൽകുമാർ മഞ്ചേശ്വരത്ത് രണ്ടാം വാർഡിൽ കുടിവെള്ളമില്ലാതെ ഒരാഴ്ച ദുരിതത്തിലായത് 1300 ഓളം കുടുംബങ്ങൾ പിഎഫ് പെൻഷൻകാരോട് കേന്ദ്ര സർക്കാർ അവഗണന കാട്ടുന്നതായി ആക്ഷേപം പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് റിസർവ് ബാങ്കും കേന്ദ്രവും സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുകയാണെന്ന് പി കരുണാകരൻ എംപി പ്രധാനമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും നിവേദനം നൽകിയതായും പി കരുണാകരൻ നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചുമായി ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകൾ ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും പുണ്യവുമായി വൃശ്ചികമാസം പിറന്നു വയനാട്ട് കുലവൻ തെയ്യംകെട്ടിന്റെ വരവറിയിച്ച് കൊയ്ത്തുത്സവം കൃഷി ഇറക്കിയത് ദേവസ്ഥാന കമ്മിറ്റിയും നാട്ടുകാരും വിശദമായ വാർത്തകളിലേക്ക് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ആത്മയുടെ പ്രോജക്ട് ഡയറക്ടറേറ്റ് കെട്ടിടം കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് ജൈവ കൃഷി പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അവാർഡ്ദാനവും നടന്നു കരന്തക്കാടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ വെച്ചാണ് ആത്മ പ്രോജക്ട് ഡയറക്ടറേറ്റ് കെട്ടിടത്തിന്റെയും ജൈവ കൃഷി പരിശീലന കേന്ദ്രത്തിന്റെയും RATTC ഉപകേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തത് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പലപ്പോഴും പല പ്രോജക്റ്റുകളുടെയും പ്രശ്നം കെട്ടിടങ്ങൾ കൂടുതൽ നിർമ്മിക്കുക എന്നുള്ളതാണ് പക്ഷെ കെട്ടിടങ്ങളെക്കാൾ ഉപരിയായി പല കെട്ടിടങ്ങളും നിർമ്മിച്ച പല കെട്ടിടങ്ങളും അവിടെ കിടക്കുകയാണ് ഞങ്ങളിപ്പോൾ രാവിലെ പോയ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉപകേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ പല കെട്ടിടങ്ങളും വെറുതെ കിടക്കുകയാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആരും ജോലിക്ക് പോലും വരുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി കാസർഗോഡ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എന്തോ ഒരു പ്രശ്നം പോലെയാണ് എന്തായാലും കൃഷി വകുപ്പ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ കൃഷി വകുപ്പിൽ ഡെപ്യൂട്ടേഷൻ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ് കാസർഗോഡായിട്ട് ബന്ധപ്പെട്ട് ഒരാളും കൂടെ ബാക്കിയുള്ളതും കൂടെ അവസാനിപ്പിക്കുക അടിയന്തരമായിട്ട് ഒരാളും ഡെപ്യൂട്ടേഷൻ ചോദിച്ചാൽ എൻ്റെ ആർട്ടിച്ചിലേക്ക് വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും കാസർഗോഡ് ജോലിയുണ്ട് ഒരു കാസർഗോഡ് തന്നെ ജോലിയാണ് അല്ലെങ്കിൽ രാജി വെച്ച് വേറെ പണിക്ക് പോയിക്കൊള്ളൂ അത് ഇന്നടുത്ത ജോലിയുള്ളൂ എന്ന് തീരുമാനിക്കുന്ന സംവിധാനങ്ങൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അവസാനിപ്പിക്കണം എൻ എ നെല്ലിക്കുന്ന എം എൽ എ അധ്യക്ഷത വഹിച്ചു കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടർ ബിജു പ്രഭാകർ കൃഷി അഡീഷണൽ ഡയറക്ടർ എ എം സുനിൽകുമാർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി പ്രദീപ് മഞ്ചേശ്വരം എം എൽ എ പി ബി അബ്ദുൾ റസാഖ് ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു 2015-16 വർഷം നടപ്പിലാക്കിയ പച്ചക്കറി കൃഷി വികസന പദ്ധതി കാർഷിക വിജ്ഞാന വ്യാപന പദ്ധതി എന്നിവയുടെ ജില്ലാതല അവാർഡ്ദാനവും ചടങ്ങിൽ വെച്ച് മന്ത്രി വി എസ് ശിവകുമാർ നിർവഹിച്ചു മികച്ച കർഷകൻ വിദ്യാർത്ഥി പച്ചക്കറി ക്ലസ്റ്റർ സ്കൂൾ സ്ഥാപന മേധാവി അധ്യാപകൻ കൃഷി ഡയറക്ടർ കൃഷി അസിസ്റ്റന്റ് സർക്കാർ സ്ഥാപനം സ്വകാര്യ സ്ഥാപനം എന്നിവർക്കാണ് അവാർഡുകൾ ഏർപ്പെടുത്തിയത് കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യാൻ മടിയുള്ളവർ ജോലി രാജിവെക്കുന്നതാണ് നല്ലതെന്ന് കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു കാസർഗോഡും വയനാടും കേരളത്തിൽ തന്നെയാണെന്നും മന്ത്രി സുനിൽകുമാർ പറഞ്ഞു അപ്പൊ പി എസ് സി പരീക്ഷ എഴുതുമ്പോൾ ഒരു കാര്യം തീരുമാനിച്ച് ഗവൺമെന്റോട് പറയുന്നത് കാസർഗോഡ് ജോലി ഉദ്ദേശിക്കുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ പ്രശ്നമില്ല കാസർഗോഡ് ജോലി ചെയ്യാൻ പറ്റാത്തവരും പിന്നെ വയനാട് ജോലി ചെയ്യാൻ പറ്റാത്തവരും പി എസ് സി പരീക്ഷ എഴുതരുത് കറന്തക്കാട് ആത്മയുടെ പ്രൊജക്ട് ഡയറക്ടറേറ്റ് കെട്ടിടോദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി വി എസ് സുനിൽകുമാർ ഇങ്ങനെ പറഞ്ഞത് കൃഷി വകുപ്പിലെ ഡെപ്യൂട്ടേഷൻ പരിപാടി കാസർഗോഡ് ജില്ലയിൽ അവസാനിപ്പിച്ചതായും മന്ത്രി സുനിൽകുമാർ കൂട്ടിച്ചേർത്തു മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് എസ് ടി കോളനിയിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ഒരാഴ്ചയായി 1300 ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത് കുടിവെള്ളം നിലച്ച കാര്യം അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല സ്ഥിരമായി പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തി അസുഖബാധിതനായതോടെയാണ് കുടിവെള്ളം നിലച്ചത് ഒരാഴ്ച മുമ്പ് കുടിവെള്ള വിതരണമില്ലാതായപ്പോൾ തന്നെ എയെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും വിവരം അറിയിച്ചിരുന്നുവെങ്കിലും അവരത് ചെവിക്കൊണ്ടതേയില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് വെള്ളമില്ലാതെ ഒരാഴ്ചയായി പിന്നെ ഇത് 1400 പേരുണ്ട് ഇലക്ഷൻ ടോട്ടൽ ജെൻഡർ വാർഡിലായിട്ട്
ഈ ജണ്ട വാർഡിലേക്ക് തന്നെ ഈ തന്നെ തന്നെ പോകുന്നു. ഒരാഴ്ച ഓപ്പറേറ്റർ ഞങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിട്ട് വെള്ളം എടുക്കുന്ന ആളെ ശരിയില്ലാതെ രണ്ട് മൂന്ന് പേര് പാലാക്കി പോകാൻ വിളിച്ചാണ്. ചുറ്റും ഒരു ആളെ കഴിക്കാൻ ആളെ കയറ്റുന്ന ഇത്രത്തോളം ആളയക്കിട്ടില്ല. ഇതും കൂടി തട്ടി വെള്ളം ഇല്ലാതെ ഞങ്ങൾ നട്ടരിച്ചോളൂ വീട്ടുകാരെല്ലാം. പിന്നെ വെള്ളത്തിന് പല ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. കുറേ ദിവസമായി ഈ വെള്ളം ഇല്ലാത്ത ദിവസം ഞങ്ങൾ കുറേ പിന്നെ അവരെ വിളിച്ചു ഞങ്ങൾ കാസർഗോഡ് നിന്ന് വിളിച്ചിട്ടാകുമ്പോൾ ആരും വന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്നും ഞങ്ങൾക്ക് പറഞ്ഞിട്ട് തന്നിട്ടില്ല. അതായത് ഇവിടുത്തെ വെള്ളം എടുക്കുന്ന ഓഫറിക്ക് അവർക്ക് സുഖമില്ലാതെ ആശുപത്രി അഡ്മിറ്റ് ആയിട്ടുണ്ട്. മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി ഭാരവാഹികൾ തിരുവനന്തപുരത്തെ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്ന് അറിയിച്ചു. എന്നാൽ അധികൃതർ തിരിഞ്ഞു നോക്കിയതേയില്ല. അതിനിടെ വ്യാഴാഴ്ച 12 മണിക്ക് ഓവർസിയർ വന്ന് പരിശോധിച്ചു പോയിട്ടുണ്ട്. ഉടൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള വാട്ടർ അതോറിറ്റിയുടെ ഈ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ച് 1300 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. മനുഷ്യജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ കുടിവെള്ളം നൽകാൻ ബാധിതപ്പെട്ടവർ ഇത്തരം സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയായ സമീപനമല്ല. റഹ്മാൻ ഉദ്യവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേന്ദ്ര സർക്കാർ PF പെൻഷൻകാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പെൻഷൻകാർ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭിക്ഷാപാത്രവുമായാണ് മാർച്ച് നടത്തിയത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് PF പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. നിർത്തലാക്കിയ ROC കമ്മ്യൂട്ടേഷൻ പുനഃസ്ഥാപിക്കുക, വെയിറ്റേജ് കാൽക്കുലേഷൻ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കേരള BD ചുരുട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് P കുഞ്ഞിരാമൻ അധ്യക്ഷനായി, KV കുഞ്ഞമ്പാടി, DV അമ്പാടി, അബ്ദുൾ റഹ്മാൻ മേസ്ത്രി, KK വത്സലൻ, ബേബി ഷെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സമീപനം തിരുത്തണമെന്ന് P കരുണാകരൻ MB ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ നിവേദനം പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും നൽകിയതായി P കരുണാകരൻ അറിയിച്ചു. സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമാണ്. കേന്ദ്ര സർക്കാർ 500,000 രൂപയുടെ നോട്ട് പിൻവലിച്ചപ്പോൾ December 30 വരെ ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ അവകാശമുണ്ടായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഉത്തരവോടെ മറ്റു ബാങ്കുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം സഹകരണ ബാങ്കുകൾക്ക് പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടു. ഇതോടെ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകും. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സഹകരണ പ്രസ്ഥാനത്തെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മുൻ സർക്കാർ നൽകിയ ആനുകൂല്യം പോലും ഇപ്പോൾ നിഷേധിച്ചു. ഇതിനോടൊപ്പമാണ് കറൻസി പിൻവലിച്ച ശേഷമുള്ള പ്രതികാര നടപടി. തീർത്തും പക്ഷപരമായ സമീപനം കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്നുവെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ലോട്ടറി തൊഴിലാളികൾ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടായിരുന്നു പരിപാടി. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. CITU ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കയ്യിലുള്ള 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ മാറിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ബാങ്കുകളിൽ നിന്ന് നിക്ഷേപിച്ചിട്ടുള്ള പലരും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ നിക്ഷേപം പ്രതിഫലിക്കുന്നതിന് വേണ്ടിയിട്ടുമെല്ലാമുള്ള നെട്ടോട്ടമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് ഈ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി ഈ നിരോധനം പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പേ രാജ്യത്തോട് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. സന്തോഷ് കാറ്റാടി അധ്യക്ഷനായി, P പ്രഭാകരൻ, DV അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ട് പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടി പാവപ്പെട്ട ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും പുണ്യവുമായി ഒരു മണ്ഡലകാലം കൂടി കടന്നുവന്നു. ഇനി ശരണമന്ത്രങ്ങൾ അന്തരീക്ഷത്തെ പ്രഭാപൂരിതമാക്കുന്ന ദിവസങ്ങൾ. ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും പുണ്യവുമായി വീണ്ടും ഒരു മണ്ഡലകാലം ആഗതമായി. മനുഷ്യമനസ്സുകളിൽ ഭക്തിയുടെ നിറവും പേറി പാപമോക്ഷത്തിനായി പമ്പയാറിൻ്റെ നിറുകയിൽ മുങ്ങി 18-ാം പടി ചവിട്ടി തിരുദർശനം പുണ്യമാക്കാൻ ഇനി അയ്യപ്പന്മാരുടെ തിരക്കാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദർശന സാഫല്യത്തിനായി ഓരോ ഭക്തനും കാത്തിരിക്കുന്നു. ഭക്തിയുടെ നിറവിൽ കറുപ്പുടുത്ത് അയ്യപ്പ ഭക്തർ ശബരിമല കയറി തുടങ്ങും.
കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് മണ്ഡലമാസത്തിൽ ശബരിമല ചവിട്ടാൻ എത്തുന്നത്. ഇനി സന്നിധാനത്തിന് തിരക്കിൻ്റെ ദിനങ്ങൾ മാത്രമായിരിക്കും. ആയിരക്കണക്കിന് ആളുകളാണ് സന്നിധാനത്തേക്ക് ഓരോ ദിവസവും എത്തുക. അടൂർ ബിളവന്തുടുക്ക വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യം കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി വിളവെടുപ്പ് നടത്തി. കൂവം അളക്കൽ ചടങ്ങിനായി ദേവസ്ഥാനത്തിന് മുമ്പിലുള്ള അരയേക്കർ ഭൂമിയിലാണ് കൃഷി ഇറക്കിയത്. ബിളവന്തുടുക്ക ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യം കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി കൃഷി ഇറക്കിയ കൂട്ടായ്മയ്ക്ക് നിറകതിരിന്റെ നൂറുമേനി നൽകി കുലവന്റെ കടാക്ഷം. 2017 മാർച്ച് 21, 22, 23 തീയതികളിലായി നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിന് കൂവമളക്കൽ ചടങ്ങിനായി ദേവസ്ഥാന കമ്മിറ്റിയും നാട്ടുകാരും കൈകോർത്ത് ദേവസ്ഥാനത്തിനു മുന്നിലുള്ള അരയേക്കറോളം വരുന്ന പാടത്തിൽ നടത്തിയ നെൽകൃഷിയിലാണ് നിറകതിരിന്റെ സമൃദ്ധി വിളഞ്ഞത്. കൂവമിളക്കാനുള്ള നെല്ല് പണം കൊടുത്താൽ പോലും ലഭ്യമാകാൻ പ്രയാസമായ കാലത്ത് ദേവന്മാർക്കുള്ള നെല്ല് വിളയിച്ചെടുത്താലോ എന്ന ആശയം ഉദിക്കുകയും പിന്നീട് അങ്ങോട്ട് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുകയുമായിരുന്നു. വ്യാഴാഴ്ച രാവിലെ കൊയ്ത്തുത്സവം നടത്തി തെയ്യം കെട്ടിന്റെ വരവറിയിച്ചു. മുഖ്യ രക്ഷാധികാരിയും ആഘോഷ കമ്മിറ്റി ട്രഷററുമായ ശ്രീ ഗോപാലകൃഷ്ണ ഹെബാർ അവരുടെ നേതൃത്വത്തിൽ ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ ഹാജി കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കാരടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ കുമാരൻ അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ രത്തൻകുമാർ നായിക്, വർക്കിംഗ് ചെയർമാൻ നന്ദകുമാർ പാണ്ഡിവയൽ, ജനറൽ കൺവീനർ എ സി രാമുഞ്ഞി, കാരടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി വത്സല, ആഘോഷ കമ്മിറ്റിയുടെ മുഖ്യ ഉപദേഷ്ടാക്കളായ ചിരുകണ്ഠൻ പാറക്കടവ്, ഗോപാലൻ മണിയാണി, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ പി വി കുമാരൻ, ബാലൻ കടുമന, ദേവസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ബി എസ് വിശ്വനാഥ്, സെക്രട്ടറി ഇ രാഘവൻ നായർ എന്നിവർ സംബന്ധിച്ചു. ഉറവ 2014 എന്ന പേരിൽ നീലേശ്വരത്ത് ജില്ലാ ടെക്നോളജി മീറ്റ് സംഘടിപ്പിക്കും. നവംബർ 18 രാവിലെ മന്ത്രി വി എസ് സുനിൽകുമാർ മീറ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൃഷി അനുബന്ധ മേഖലകളിലെ നൂതന സാങ്കേതിക വിജ്ഞാനം കർഷകരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, ആത്മ കാസർഗോഡ്, കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നീലേശ്വരത്ത് ടെക്നോളജി മീറ്റ് നടത്തുന്നതെന്ന് നീലേശ്വരം പ്രസ് ഫോറത്തിൽ വിളിച്ചുകൂട്ടിയ വാർത്താസമ്മേളനത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജാനകി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആർ വീണാറാണി, കൃഷി ഓഫീസർ കെ പി രേഷ്മ, സി രവി, പി പി മുഹമ്മദ് റാഫി, പി വി ജലേശൻ, കെ നാണുക്കുട്ടൻ എന്നിവർ അറിയിച്ചു. കാർഷികക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള വിവിധ വിജ്ഞാന വ്യാപന സ്ഥാപനങ്ങൾ, കേന്ദ്ര തോട്ടഗവേഷണ കേന്ദ്രം, കൃഷി വിജ്ഞാന കേന്ദ്രം, മൃഗസംരക്ഷണ വകുപ്പ്, സോയിൽ സർവേ, അഗ്രോ സർവീസ് സെൻറ്റർ എന്നിവയുടെ പ്രദർശന സ്റ്റാളുകൾ, വിത്ത് മുതൽ വിപണി വരെയുള്ള നൂതന സങ്കേതങ്ങളുടെ പ്രദർശനം, ശാസ്ത്രജ്ഞന്മാരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തിയുള്ള സെമിനാറുകൾ എന്നിവയാണ് പ്രധാന പരിപാടികൾ. കർഷക ശാസ്ത്രജ്ഞ സംവാദം, മണ്ണ് പരിശോധന, നാടൻ ഭക്ഷ്യമേള, നാടൻ കലാസന്ധ്യ എന്നിവയാണ് അനുബന്ധ പരിപാടികൾ. നവംബർ 18, 19 തീയതികളിൽ നീലേശ്വരം ശ്രീവത്സം ഓഡിറ്റോറിയമാണ് ജില്ലാ ടെക്നോളജി മീറ്റിന് വേദിയാകുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ 18 രാവിലെ 10 ടെക്നോളജി മീറ്റ് ഉദ്ഘാടനം ചെയ്യും. എംഎൽഎമാരായ കെ കുഞ്ഞിരാമൻ കാർഷിക പ്രദർശനവും, എന്നെ നെല്ലിക്കുന്ന വിള പരിശോധനാ പത്രികാ പ്രകാശനവും, പി ബി അബ്ദുൾ റസാഖ് ധനസഹായ വിതരണവും നിർവഹിക്കും. സംസ്ഥാന തലത്തിലെ മികച്ച കർഷകനായ അഗസ്തി പെരുമാട്ടിക്കുന്നേൽ, പ്രകൃതി മിത്ര അവാർഡ് ജേതാവ് ദിവാകരൻ കടിഞ്ഞിമൂല എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. കറന്തക്കാട് ബില്ലവ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ യോഗാസന പ്രാണായാമ ധ്യാന പരിശീലനം നവംബർ 20 മുതൽ 24 വരെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്നാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. യോഗാചാര്യൻ എം സുരേന്ദ്രനാഥിന്റെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടക്കുന്നത്. നവംബർ 20 ഞായറാഴ്ച ബില്ലവ സേവാ സംഘം ഹാളിലാണ് സൗജന്യ യോഗ പരിശീലനം ആരംഭിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തരാകുവാൻ യോഗാസന പ്രാണായാമ ധ്യാന പരിശീലനം മനുഷ്യ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആശുപത്രി വരാന്തകളിലും അതേപോലെ തന്നെ വീടിൻ്റെ അകത്തളങ്ങളിലും രോഗപീഠകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന കുഞ്ഞുകുട്ടികൾ തുടങ്ങി വയോവൃദ്ധർ ഉള്ളവരെ അവർക്കൊരു മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത്. ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ ചാരിറ്റബിൾ ട്രസ്റ്റ് കാസർഗോഡ് ബില്ലവ സേവാ സംഘത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബില്ലവ സേവാ സംഘം ഹോൾ കറന്തക്കാട് വെച്ചിട്ട് സൗജന്യ യോഗാസന പ്രാണായാമ ധ്യാന പരിശീലന ഈ ദിവസങ്ങളിൽ 20 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ വെച്ചിട്ട് നടത്തപ്പെടുകയാണ്.
നവംബർ 20 നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും. പരിശീലനം 24 സമാപിക്കും. മേച്ചേരി വാസു മാസ്റ്റർ എൻ കെ ബീച്ചിക്കോയ, വിജയൻ, രഘു, കെ ശിവ, കെ അശോക തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന മാനവ ഐക്യയാത്രയ്ക്ക് തുടക്കമായി. ഒരു ഭാഷയിലൂടെ ലോകസമത്വവും സമാധാനവും എന്ന സന്ദേശമുയർത്തിയാണ് ജാഥ നടത്തുന്നത്. ന്യൂഡൽഹിയിലെ ബാബ അലക്സാണ്ടർ നടത്തുന്ന ലോക പര്യടനത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ മാനവ ഐക്യയാത്ര നടത്തുന്നത്. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ കേരള റീജിയണിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും. മാനവ ഐക്യയാത്ര ഉദ്ഘാടന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, സെക്രട്ടറി രവീന്ദ്രൻ രാവണീശ്വരം, ബാബ അലക്സാണ്ടർ, റീജിയണൽ ഓഫീസർ ഷാഫി, ജില്ലാ ഹെഡ് ഷിൽന പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി എന്നീ വിദ്യാർത്ഥികൾക്കായി യാത്രയുടെ ഭാഗമായ വിവിധ ഇനങ്ങളാൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ വിജയികളായവർക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നവംബർ 30 മാനവ ഐക്യയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. ഒരു ഭാഷയിലൂടെ ലോകസമത്വവും സമാധാനവും എന്ന സന്ദേശവുമായാണ് യാത്ര നടത്തുന്നത്. ജമാഅത്ത് ഇസ്ലാമിക് ജില്ലാ സമ്മേളനം 2017 ഫെബ്രുവരി 19 പടന്നയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സമ്മേളന പ്രഖ്യാപനം നവംബർ 19 മേൽപ്പറമ്പിൽ നടക്കും. ഇസ്ലാം സന്തുലിതമാണ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ജില്ലാ സമ്മേളനം നടത്തുന്നത്. നവംബർ 19 മേൽപ്പറമ്പിൽ നടക്കുന്ന സമ്മേളന പ്രഖ്യാപനം സംസ്ഥാന ഉപാധ്യക്ഷൻ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. 2017 ഫെബ്രുവരി 19 ചെറുവത്തൂരിനടുത്ത പടന്നയിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2017 ഫെബ്രുവരി 19 പടന്നയിൽ സംഘടിപ്പിക്കും. ഇസ്ലാം സന്തുലിതമാണ് എന്ന പ്രമേയത്തിലാണ് സമ്മേളനം. സമ്മേളന പ്രഖ്യാപനം നവംബർ 19 മേൽപ്പറമ്പിൽ നടക്കും. ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന ഉപാധ്യക്ഷൻ പി മുജീബർ റഹ്മാൻ സമ്മേളനം പ്രഖ്യാപനം നിർവഹിക്കും. സലീം അമ്പാട് പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കും. ജമാഅത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി, ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ ഇസ്മായിൽ, സമ്മേളന ജനറൽ കൺവീനർ അഷ്റഫ് ബായാർ, സി എം മൊയ്തീൻകുഞ്ഞി, ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സക്കീന അക്ബർ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ജില്ലാ പ്രസിഡന്റ് സി എ യൂസഫ്, SIO ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ ആലങ്കോൽ, GIO ജില്ലാ പ്രസിഡന്റ് ഷഫിന മൊയ്തു തുടങ്ങിയവർ സംബന്ധിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഏരിയാതല പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം ഈ മാസം 23 തൃക്കരിപ്പൂരിലും 26 ബദിയടുക്കയിലും 30 പള്ളിക്കരയിലും നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ഡിസംബർ 24 വിദ്യാർത്ഥി യുവജന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി, കൺവീനർ അഷ്റഫ് ബായാർ, സി എ മൊയ്തീൻ കുഞ്ഞി, ബി കെ മുഹമ്മദ് കുഞ്ഞി, അബു ത്വായി, ഷഫീഖ് നസറുള്ള, റാഷിദ് മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിൽ ട്രെയിനുകൾ സ്ഥിരമായി വൈകി ഓടുന്നത് യാത്രക്കാർക്ക് ദുരിതമായി മാറുന്നു. ഓഫീസുകളിലും ആശുപത്രികളിലും കൃത്യസമയത്ത് എത്തിച്ചേരേണ്ടവരാണ് ഏറെ കഷ്ടപ്പെടുന്നത്. മംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്ന കണ്ണൂർ പാസഞ്ചറിനെ ആശ്രയിച്ചാണ് മംഗളൂരുവിലെ വിവിധ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളും ജില്ലയിലെ മിക്ക ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സഞ്ചരിക്കുന്നത്. എന്നാൽ അപൂർവമായി മാത്രമേ വണ്ടി കൃത്യത പാലിക്കാറുള്ളൂ. മംഗളൂരിൽ നിന്നും പുറപ്പെടുന്ന മറ്റ് ദീർഘദൂര വണ്ടികൾക്ക് വഴിമാറി കൊടുക്കേണ്ടി വരുന്നതിനാൽ വണ്ടി ചില സ്റ്റേഷനുകളിൽ നിർത്തിയിടും. ഇത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സമയം കൊല്ലുകയാണ്. എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയത്തിന്റെ അഭാഗമാണ് ഇതിന് കാരണം. തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് മാസങ്ങളായി വൈകി ഓടുന്നത് പതിവാക്കിയിരിക്കുകയാണ്. ജില്ലയിൽ എത്തുന്ന വണ്ടി ഒരു മണിക്കൂറിലധികം വൈകിയാണ് സഞ്ചരിക്കുന്നത്. ജില്ലാ ആസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഈ വണ്ടി പ്രയോജനപ്പെടാതെയാകുന്നു. എന്നാൽ തെക്കൻ ജില്ലകളിൽ റെയിൽവേ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതാണ് ഇതിന് കാരണമെന്നാണ് റെയിൽവേ അധികൃതരുടെ മറുപടി. കണ്ണൂരിൽ നിന്നും ബൈന്ദൂർ വരെ പോകുന്ന പാസഞ്ചർ വണ്ടി യാത്രക്കാർക്ക് ഉപകാരമില്ലാത്ത വിധമാണ് യാത്ര. കാസർഗോഡ് ബൈന്ദൂർ പാസഞ്ചറായ വണ്ടി ജനങ്ങളുടെ ആവശ്യത്തെ മാനിച്ചാണ് കണ്ണൂർ വരെ നീട്ടിയത്. എന്നാൽ യാതൊരു സമയക്രമീകരണം പോലും ഇല്ലാതെയാണ് കണ്ണൂരിനും കാസർഗോഡിനും ഇടയിലുള്ള യാത്ര. രാവിലെ 6:15 കണ്ണൂരിൽ നിന്നും വിടുന്ന വണ്ടി കാസർഗോഡ് എത്തിയാൽ ഏകദേശം 1 മണിക്കൂർ പിടിച്ചിട്ട ശേഷമാണ് യാത്ര തുടരുന്നത്. വൈകിയിട്ടുള്ള മടക്കയാത്രയും ഇതുപോലെ തന്നെ. റെയിൽവേ സൈറ്റുകളിൽ പോലും ബൈന്ദൂർ പാസഞ്ചറിനെ കുറിച്ച് വ്യക്തമായ സൂചനകളില്ല എന്നാണ് യാത്രക്കാരുടെ പരാതി. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2016 ഭാഗമായുള്ള കോട്ടൺ ഫെസ്റ്റിന് തുടക്കമായി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോട്ടൺ തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മിലൻ ഗ്രൗണ്ടിലാണ് പ്രദർശനമൊരുക്കിയിരിക്കുന്നത്. പാശ്ചാത്യ വസ്ത്രങ്ങളുടെ വിവിധ തരത്തിലുള്ള നിരവധി ഉൽപ്പന്നങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. നഗരസഭ ചെയർപേഴ്സൺ ബിഫാത്തിമ ഇബ്രാഹിം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജയ്പൂർ ഹാൻഡ്ലൂം ബെഡ്ഷീറ്റ്, ബംഗാൾ കോട്ടൺ സാരി, സിൽക്ക് ടോപ്പ്, കാശ്മീരി ടോപ്പ്, ഫാൻസി ചപ്പൽ, രാജസ്ഥാൻ സ്റ്റോൺസ്, സ്റ്റോൺസ് ബാംഗിൾ, ഹൈദരാബാദ് പേൾ എന്നുവേണ്ട ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ തുണിത്തരങ്ങളും ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മികച്ചു നിൽക്കുന്ന കോട്ടൺ ഫെസ്റ്റിനെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന്റെ സ്റ്റേജ് ഇതര മത്സരങ്ങൾക്ക് തുടക്കമായി. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. 57-ാമത് ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കലോത്സവത്തിന്റെ ആദ്യ ദിവസമായ നവംബർ 16 ബുധനാഴ്ച സ്റ്റേജ് ഇതര മത്സരങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്റ്റേജ് ഇതര മത്സരങ്ങളിൽ വിവിധ ഇനങ്ങളിലായി വാശിയേറിയ മത്സരങ്ങളാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. നവംബർ 17 സ്റ്റേജ് മത്സരങ്ങൾക്ക് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വേദിയുണരും. 8 സ്റ്റേജുകളിൽ 69 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ത്തോളം വിദ്യാർത്ഥികൾ വിവിധ മത്സര ഇനങ്ങളിലായി മാറ്റുരയ്ക്കാനെത്തും. 17 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഗാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. നവംബർ 19 ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് സമാപനമാവും. ഹോസ്തുർഗ് ഉപജില്ലാ സ്കൂൾ കായികമേളയുടെ ഭാഗമായി മാരത്തോൺ ഓട്ടമത്സരം സംഘടിപ്പിച്ചു. നീലേശ്വരം കടിഞ്ഞിമൂല ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിലാണ് ഉപജില്ലാ സ്കൂൾ കായികമേള നടക്കുന്നത്. ഹോസ്തുർഗ് ഉപജില്ലാ കായികമേള നവംബർ 17, 18, 19 തീയതികളിൽ നീലേശ്വരം തൈക്കടപ്പുറം ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. കായികമേളയുടെ ഭാഗമായാണ് അഴിത്തല ഭദ്രകാളി ക്ഷേത്ര പരിസരത്തു നിന്നും സ്കൂൾ അങ്കണം വരെ 5 കിലോമീറ്റർ മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ കക്കാട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ KV സഞ്ജിത് 1-ാം സ്ഥാനവും ബല്ല ഈസ്റ്റ് ഹയർ സെക്കൻഡറിയിലെ M അഖിൽ, ജിഷ്ണു ഭാസ്കരൻ 2-ഉം 3-ഉം സ്ഥാനം നേടി. പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച 3 കിലോമീറ്റർ മാരത്തോൺ മത്സരത്തിൽ കക്കാട്ട് സ്കൂളിലെ P അശ്വതി 1-ഉം മടിക്കേയു സ്കൂളിലെ K അശ്വതി, കാഞ്ഞങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാളവിക ദിനേശ് 2-ഉം 3-ഉം സ്ഥാനം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. കൃഷിവകുപ്പിലെ ഡെപ്യൂട്ടേഷൻ പരിപാടി ജില്ലയിൽ അവസാനിപ്പിച്ചതായി കൃഷിമന്ത്രി VS സുനിൽകുമാർ. 2017 ജനുവരിയോടെ കൃഷിവകുപ്പിലെ 186 ഒഴിവുകളും നികത്തുമെന്നും സുനിൽകുമാർ. മഞ്ചേശ്വരത്ത് 2-ാം വാർഡിൽ കുടിവെള്ളമില്ലാതെ ഒരാഴ്ച. ദുരിതത്തിലായത് 1300-ഓളം കുടുംബങ്ങൾ. PF പെൻഷൻകാരോട് കേന്ദ്ര സർക്കാർ അവഗണന കാട്ടുന്നതായി ആക്ഷേപം. പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. റിസർവ് ബാങ്കും കേന്ദ്രവും സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുകയാണെന്ന് പി കരുണാകരൻ MP. പ്രധാനമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും നിവേദനം നൽകിയതായും പി കരുണാകരൻ. നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തം. ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചുമായി ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ. ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകൾ. ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും പുണ്യവുമായി വൃശ്ചികമാസം പിറന്നു. വയനാട്ടുകുലവൻ തെയ്യംകെട്ടിന്റെ വരവറിയിച്ച് കൊയ്ത്തുത്സവം. കൃഷി ഇറക്കിയത് ദേവസ്ഥാന കമ്മിറ്റിയും നാട്ടുകാരും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.